ഹായ് ഫ്രണ്ട്സ്, റിസർച്ച് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു തുല്യത എക്കണോമിക്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസറാണ്. അതായത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ആൻസർ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. 62-ാമത്തെ ക്വസ്റ്റ്യന്, ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രീതികളിൽ ഒന്നാണ് കൂട്ടിച്ചേർത്ത മൂല്യരീതി. അതിലെയ്യേ ഈ രീതിയുടെ മറ്റൊരു പേരെന്താണ്? ഇതിൻ്റെ ആൻസർ പേജ് 26 പാർട്ട് 2ലുണ്ട്. പിന്നെ അതിലെ ബി, ഈ രീതി അനുസരിച്ച് ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള 3 ഘട്ടങ്ങൾ ഏതെല്ലാം? അതിൻ്റെ ആൻസറും പേജ് 26 പാർട്ട് 2ലുണ്ട്. അതിൻ്റെ മറ്റൊരു പേര് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എന്നാണ്. അപ്പം അതിൻ്റെ എ ആൻസർ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം. പിന്നെ അതിനുള്ള 3 ഘട്ടങ്ങൾ, ഒന്ന്, സമ്പദ് വ്യവസ്ഥയിലെ ഉൽപ്പാദന യൂണിറ്റുകളെ കണ്ടെത്തി തരംതിരിക്കുക. 2, ഒരു സമ്പദ് വ്യവസ്ഥയുടെ ആഭ്യന്തര അതിർത്തിയിലുള്ള കൂട്ടിച്ചേർത്ത അറ്റമൂല്യം കണക്കാക്കുക. 3, വിദേശത്തു നിന്നുള്ള അറ്റഘടക വരുമാനം കണക്കാക്കി കൂട്ടിച്ചേർത്ത അറ്റമൂല്യത്തോട് കൂട്ടുക. ഉൽപ്പാദന യൂണിറ്റുകളെ തരംതിരിക്കുക എന്ന് പറഞ്ഞാൽ, ഉൽപ്പാദന രീതിയിലെ ആദ്യത്തെ ഘട്ടം ഉൽപ്പാദന യൂണിറ്റുകളെ തരംതിരിക്കുക എന്നതാണ്. അതായത് ഉൽപ്പാദന യൂണിറ്റുകളെ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നിങ്ങനെ 3 തരംതിരിക്കുക. പിന്നെ കൂട്ടിച്ചേർത്ത അറ്റമൂല്യം കണക്കാക്കൽ എന്ന് പറഞ്ഞാൽ, ഒരു ഉൽപ്പാദന യൂണിറ്റിൻ്റെ കൂട്ടിച്ചേർത്ത അറ്റമൂല്യം കണക്കാക്കുന്നതിന് ആ ഉൽപ്പാദന യൂണിറ്റിൻ്റെ മൊത്തം ഉൽപ്പന്ന മൂല്യവും മധ്യമ സാധനങ്ങളുടെ മൂല്യവും തേയ്മാന ചെലവും ആവശ്യമാണ്. മൊത്തം ഉൽപ്പന്ന മൂല്യത്തിൽ നിന്ന് മധ്യമ സാധനങ്ങളുടെ മൂല്യം കുറച്ചാൽ കൂട്ടിച്ചേർത്ത മൊത്ത മൂല്യം ലഭിക്കുന്നു. അപ്പം കൂട്ടിച്ചേർത്ത മൊത്ത മൂല്യം ഈക്വൽ ടു ഉൽപ്പന്ന മൂല്യം മൈനസ് മധ്യമ സാധനങ്ങളുടെ മൂല്യം. ഇങ്ങനെ ലഭിച്ച കൂട്ടിച്ചേർത്ത മൊത്ത മൂല്യത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ ഒരു ഉൽപ്പാദന യൂണിറ്റിൻ്റെ കൂട്ടിച്ചേർത്ത അറ്റമൂല്യം ലഭിക്കുന്നു. ഇനി കൂട്ടിച്ചേർത്ത അറ്റമൂല്യം ഈക്വൽ ടു കൂട്ടിച്ചേർത്ത മൊത്ത മൂല്യം മൈനസ് തേയ്മാന ചെലവ്. അപ്പോൾ NVA ഈക്വൽ ടു GVA മൈനസ് D. ഇങ്ങനെ ഒരു സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ ഉൽപ്പാദന യൂണിറ്റുകളുടെയും കൂട്ടിച്ചേർത്ത മൊത്ത മൂല്യത്തിൻ്റെ ആകെ തുകയാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. അതായത് മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യം GVA ഈക്വൽ ടു GDP ആണ്. ഉദാഹരണത്തിന്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ 1 മുതൽ N വരെയുള്ള ഉൽപ്പാദന യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം GDP എന്ന് പറയുന്നത് GVA 1 പ്ലസ് GVA 2 പ്ലസ് GVA 3 പ്ലസ് അങ്ങനെ പോയിട്ട് GVA N ആണ്, ഈക്വൽ ടു സിഗ്മ GVA. ഇങ്ങനെ എല്ലാ ഉൽപ്പാദന യൂണിറ്റുകളുടെയും മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യത്തിൽ നിന്ന്, അതായത് GDPയിൽ നിന്ന് അവയുടെ തേയ്മാന ചെലവ് കുറച്ചാൽ കൂട്ടിച്ചേർത്ത മൊത്തം അറ്റമൂല്യം ലഭിക്കുന്നു. അറ്റ ആഭ്യന്തര ഉൽപ്പന്നത്തിന്, അതായത് NDP തുല്യമായിരിക്കും. സിഗ്മ NVA ഓർ NDP ഈക്വൽ ടു സിഗ്മ GVA മൈനസ് D. ഇനി 3, വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം കണക്കാക്കൽ എന്ന് പറഞ്ഞാൽ, ഒരു സമ്പദ് വ്യവസ്ഥയിലെ കൂട്ടിച്ചേർത്ത മൊത്ത അറ്റമൂല്യത്തോട് വിദേശത്തു നിന്നുള്ള അറ്റഘടക വരുമാനം കൂട്ടുമ്പോൾ ആ സമ്പദ് വ്യവസ്ഥയിലെ ദേശീയ വരുമാനം നമുക്ക് ലഭിക്കുന്നു. അതായത് ദേശീയ വരുമാനം ഈക്വൽ ടു മൊത്തം കൂട്ടിച്ചേർത്ത അറ്റമൂല്യം പ്ലസ് വിദേശത്തു നിന്നുള്ള അറ്റഘടക വരുമാനം, അതായത് NNP FC എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു സിഗ്മ NVA പ്ലസ് NFIA. ഇനി 63-ാമത്തെ ക്വസ്റ്റ്യന്, ചുവടെ ചേർക്കുന്നവയെ പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി എന്ന് തരംതിരിക്കുക. അതിൻ്റെ ആൻസർ പേജ് 84 പാർട്ട് 2ലുണ്ട്. ഇവിടെ എ, കെട്ടിട നികുതി, അത് പ്രത്യക്ഷ നികുതിയാണ്. ബി, ഭൂനികുതി, അതും പ്രത്യക്ഷ നികുതിയാണ്. പിന്നെ കസ്റ്റംസ് തീരുവ, അതും പരോക്ഷ നികുതിയാണ്. വരുമാന നികുതി, അതും പ്രത്യക്ഷ നികുതിയാണ്. കോർപ്പറേറ്റ് നികുതി, അത് പ്രത്യക്ഷ നികുതിയാണ്. പിന്നെ ചരക്ക് സേവന നികുതി, അത് പരോക്ഷ നികുതിയാണ്. പിന്നെ വിനോദ നികുതി, അതും പരോക്ഷ നികുതിയാണ്. ഗിഫ്റ്റ് നികുതി, അത് പ്രത്യക്ഷ നികുതിയാണ്. 64-ാമത്തെ ക്വസ്റ്റ്യന്, ചുവടെ ചേർക്കുന്ന ചാർട്ട് പൂർത്തീകരിക്കുക. അതിൻ്റെ ഇവിടെ
ഗവൺമെൻറ് ബഡ്ജറ്റിന് തന്നണേ, പിന്നെ ഇവിടെ വെച്ചിട്ട് ഇവിടെ ക്യാപിറ്റൽ ബഡ്ജറ്റ് തന്നണേ, പിന്നെ ഇങ്ങേ പുറത്ത് റവന്യൂ വരുമാനം തന്നണേ, ഇവിടെയൊക്കെ പൂരിപ്പിക്കാനാണ്. അതിന് ആൻസർ പേജ് 86 പാർട്ട് 2 അതിന് ആൻസർ ഗവൺമെൻറ് ബഡ്ജറ്റായി തന്നണേ, പിന്നെ ഇവിടെ റവന്യൂ ബഡ്ജറ്റാണ്, പിന്നെ ഇവിടെ ക്യാപിറ്റൽ ബഡ്ജറ്റായി തന്നണേ, പിന്നെ അതിൻ്റെ അടിക്ക് റവന്യൂ വരുമാനം, റവന്യൂ വരവുകൾ അതായത് നികുതി വരുമാനമുണ്ട്, പിന്നെ നികുതിയേതര വരുമാനം, പിന്നെ അതിനങ്ങേപ്പുറത്ത് റവന്യൂ ചെലവുകൾ അതായത് പദ്ധതി റവന്യൂ ചെലവ്, പദ്ധതിയേതര റവന്യൂ ചെലവ്, പിന്നെ ക്യാപിറ്റൽ ബജറ്റ് അതിൻ്റെ അടിയിൽ മൂലധന വരവുകളും മൂലധന ചെലവുകളും. ഇനി 65-ാമത്തെ ക്വസ്റ്റ്യന്, എ നാമമാത്രമായ വിനിമയ നിരക്കും യഥാർത്ഥ വിനിമയ നിരക്കും തമ്മിലുള്ള വ്യത്യാസം എന്ത്? പിന്നെ ബി യഥാർത്ഥ വിനിമയ നിരക്ക് കണക്കാക്കുന്നതിനുള്ള സമവാക്യം എഴുതുക. സി യഥാർത്ഥ വിനിമയ നിരക്ക് ഈക്വൽ ടു 1 ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? അതിൻ്റെ ആൻസർ പേജ് 105, 106 പാർട്ട് 2 നാമമാത്രമായ വിനിമയ നിരക്ക് എന്ന് പറഞ്ഞാൽ ആഭ്യന്തര കറൻസിയും വിദേശ കറൻസിയും തമ്മിലുള്ള പണരൂപത്തിലുള്ള വിനിമയ നിരക്കാണ് നാമമാത്രമായ വിനിമയ നിരക്ക്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ആഭ്യന്തര കറൻസിയുമായി താരതമ്യപ്പെടുത്തുമ്പോഴുള്ള വിദേശ കറൻസിയുടെ വിലയാണ്. അതായത് UAE ദിർഹം 1 = 18 രൂപ. ഇവിടെ 18 രൂപ നൽകുമ്പോഴാണ് ഒരു ദിർഹം ഇന്ത്യക്ക് ലഭിക്കുക. ആഭ്യന്തര സാധനങ്ങളുടെ വിലയുമായി താരതമ്യപ്പെടുത്തുമ്പോഴുള്ള വിദേശ സാധനങ്ങളുടെ ആപേക്ഷിക വിലയാണ് യഥാർത്ഥ വിനിമയ നിരക്ക്. ഇനി ബി യഥാർത്ഥ വിനിമയ നിരക്ക് കാണാനുള്ള ഇക്വേഷന്, യഥാർത്ഥ വിനിമയ നിരക്ക് ഈക്വൽ ടു E × PF/P. ഇവിടെ ഇ എന്നാൽ നോമിനൽ റേറ്റ് അഥവാ നാമമാത്ര വിനിമയ നിരക്കാണ്. PF എന്നാൽ വിദേശ വില നിലവാരം, പി എന്നാൽ ആഭ്യന്തര വില നിലവാരം. അതിനാൽ ഇവയെ ഇപ്രകാരം വിവരിക്കാം. നാമമാത്ര വിനിമയ നിരക്ക് ഇൻറ്റു വിദേശ വില നിലവാരം ബൈ ആഭ്യന്തര വില നിലവാരം. ഇനി യഥാർത്ഥ വിനിമയ നിരക്ക് ഈക്വൽ ടു 1 ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? അതിൻ്റെ ആൻസർ യഥാർത്ഥ വിനിമയ നിരക്ക് 1. ഇതിൻ്റെ അർത്ഥം ഇന്ത്യയിലും അമേരിക്കയിലും പുസ്തകത്തിൻ്റെ വില നിലവാരം തുല്യമാണെന്നാണ്. യഥാർത്ഥ വിനിമയ നിരക്ക് 1 ആണെങ്കിൽ രണ്ട് രാജ്യങ്ങളുടെയും വില തുല്യമാണ് എന്നാണ്.